ಕಣಕ್ಕಿನ ತುಡು ತುಡು ತೊರು ಸುಸೀಲೆ ತುಡು ತುಡು ತೊರು ಸುಸೀಲೆ ഇപ്പ എവിടെന്നുണ്ടേ ചക്ക ജ്യൂസ് ചക്ക ജ്യൂസ് എന്ന് പറഞ്ഞല്ല ഞാൻ അവിടെ പോയി ജ്യൂസ് ഉണ്ടാക്കാനാ എവിടൊക്കെ പോയിട്ടാന്നറിയാ ഒരു ചക്ക ഒപ്പിച്ചോണ്ട് വന്നത് അവിടെ നോക്ക് നല്ല ഒന്നാന്തരം വരിക്ക ചക്ക കൊച്ചല്ലോ കൊച്ചമ്മേ എന്താ ഇത്ര ആലോചന ഞാൻ ഭയങ്കര വലിയൊരു ആലോചനയിലാ എന്താ കൊച്ചമ്മേ പറഞ്ഞേ ഞാൻ ഇവിടെ കേക്കട്ടെ അതെ ഒരു കല്യാണം കഴിച്ചാലോ അതിന് കൊച്ചമ്മ ഒന്ന് കെട്ടിയതല്ലയോ അത് പോരടി പ്രാഞ്ചേട്ടനും നമ്മുടെ മമ്മൂക്ക് പറയുന്ന പോലെ അതിനൊരു ഇതില്ല ഏതില്ല ഇപ്പം രണ്ടാം വിവാഹത്തിന് ഒരു മാർക്കറ്റ് എന്നാലും കൊച്ചമ്മക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഒരു പൂതി നടി ഉർവശിയുടെ രണ്ടാമത്തെ വിവാഹത്തിൽ കുഞ്ഞു പറഞ്ഞ വാർത്ത പുറത്തു വന്നിട്ട് ഏറെ നാളായില്ല ഡിസംബർ 28 അഞ്ചൽ ഏരൂർ ആയിരവല്ലി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് കുഞ്ഞനിയന്റെ ചോറൂൺ ചടങ്ങിന് മനോജ് ഉർവശി ബന്ധത്തിലെ കുട്ടി കുഞ്ഞാറ്റ എത്തിയതായിരുന്നു ചൂടൻ വാർത്ത ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദും കുഞ്ഞാറ്റയും പിന്നെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിലെത്തിയിരുന്നത് ചെന്നൈയിൽ ബിൽഡറാണ് പുനലൂരിനടുത്ത് ഏരൂർ സ്വദേശിയായ ശിവപ്രസാദ് ഉർവശിയുടെ സഹോദരൻ കമലിന്റെ അടുത്ത സുഹൃത്തുകൂടിയായിരുന്നു ശിവപ്രസാദ് ആ പരിചയമാണ് ഉർവശിയുമായുള്ള പ്രണയത്തിലെത്തിയത് വിവാഹം കഴിഞ്ഞതോടെ താനിപ്പോൾ അതീവ സന്തോഷവതിയാണെന്ന് ഉർവശി പറയുന്നു കുഞ്ഞാറ്റ ചടങ്ങിനെത്തിയത് ഉർവശിയെ ഏറെ ആഹ്ലാദിപ്പിച്ചു അച്ഛൻ മനോജ് കെ ജയന്റെ കൂടെയാണ് കുഞ്ഞാറ്റ താമസിക്കുന്നത് എങ്കിലും വിശേഷ ദിവസങ്ങളിലും മറ്റും അമ്മയെ കാണാനെത്തും മിക്ക ദിവസവും ഉർവശിയെ വിളിക്കാറുമുണ്ട് ഇതൊക്കെ കാണുമ്പോ സുസീലയ്ക്ക് കൊതിയാവാണ് തങ്കു എന്തിനാ ചോറുണ്ണാനോ അല്ല നമ്മുടെ കല്യാണത്തിന് നമ്മുടെ മക്കൾ തന്നെ ഉപ്പ് വിളമ്പുന്നത് ഇത് കണ്ടിട്ട് കൊച്ചമ്മ ഇള കണ്ട ഈ സിനിമാക്കാരുടെ മക്കൾ എന്ത് ചെയ്യുവാന്ന് നോക്കി കിടക്കുമല്ലോ ആൾക്കാര് അതെന്താ തങ്കു നീ അങ്ങനെ മൊഴിഞ്ഞത് അങ്ങനെ മൊഴിഞ്ഞെന്ന് വെച്ചാ സിനിമാക്കാരുടെ മക്കൾ എന്ത് ചെയ്യുന്നെന്ന് നോക്കി നടക്കും എല്ലാരും പക്ഷെ പാവപ്പെട്ടവന്റെ കൊച്ചിന്റെ കഴുത്തേല് ഒരു കല്ല് കെട്ടി കിണറ്റിലിട്ടാൽ അത് ചോദിക്കാൻ എടുത്തനുമില്ല അതെന്താന്നോ ഈ ദിലീപിന്റെ മഞ്ജുവാരയുടെ കൊച്ചില്ലയോ എന്തോ കൊച്ചിന്റെ പേര് മീനാക്ഷി മീനാക്ഷി ആ ഇപ്പൊ അതല്ലയോ വാർത്തയൊക്കെ ദിലീപ് മഞ്ജുവാര ദമ്പതികളുടെ മകൾ മീനാക്ഷിക്ക് ഫേസ്ബുക്ക് ഉണ്ടോ ഉണ്ടെന്നൊരു പ്രചരണം വ്യാപകമായി തുടങ്ങുന്നു ചില പത്രങ്ങളിലും വാർത്ത വന്നു വേറെ പണിയൊന്നുമില്ലാതെ കുത്തിയിരിക്കുന്ന സർവമാന മനുഷ്യരും നെറ്റിൽ കയറി ആവേശത്തോടെ തിരഞ്ഞു ദിലീപിനെ പറ്റി വളരെ സെന്റിമെന്റലായി ചിലതെല്ലാം കുറിച്ചിരുന്ന പേജിൽ 10,000 കയറി ഒറ്റ ദിവസം കൊണ്ട് ലൈക്ക് ഒടുവിൽ ദിലീപിന് തന്നെ പിറ്റേന്ന് വിശദീകരണം നൽകേണ്ടി വന്നു എന്റെ കുഞ്ഞിന് നോട്ട്ബുക്ക് മാത്രമേ ഉള്ളൂ അവളെ വെറുതെ വിട്ടേക്കണേന്ന് ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ ഈ ദിലീപിന്റെ മഞ്ജുവാരുടെ ഒക്കെ കാര്യമൊക്കെ എന്തുവായി
ദേ തങ്കു, ഈ സുശീല പരദൂഷണം പറയില്ല, കേക്കൂല, ഓർക്കത്തില്ല. എന്നാലും തങ്കു, നമ്മുടെ കാവ്യമാധവനില്ലേ, ഈ ഇടയ്ക്ക് പറയുക തനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കൂടുതൽ പ്രകോപിപ്പിച്ചാ പറഞ്ഞു കളയൂന്ന്. എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുവാ കൊച്ചിന്. സമയമാവുമ്പോ എല്ലാം പറയും, നമുക്ക് കേക്കാലോ. അത് ഓർക്കുമ്പോ തന്നെ അങ്ങ് കുളിര് കോരുവാസമല്ലേ, കുളിരല്ല അത് കൂടുതൽ വല്ലൊക്കെ കോര. തങ്കു, എന്നാലും ഒന്നുകൂടി കെട്ടണോ? എന്നാലും ഒരു രസമുള്ളൂ. അത് എന്ത് രസോ അച്ഛമ്മ? എനിക്കും കെട്ടാനാ, പറയാവോ? ശിവപ്രസാദുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉർവശി പുറത്തുവിട്ടത് ഈയിടെ. 5 വർഷം മുമ്പ് ബന്ധുക്കളുടെയും അപ്പൂപ്പന്റെയും ഒപ്പം തിരുവണ്ണാമലയിലെ രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒരു യാത്ര പോയതായിരുന്നു ഉർവശി. യാത്രയിൽ ശിവനും ഒപ്പം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ കുടുംബപൂജ നടത്തുന്ന ചടങ്ങുണ്ട്. പൂജാവേളയിൽ ദമ്പതി പൂജ നടത്തിയ 2 മാലകൾ അറിയാതെ പൂജാരി ഉർവശിയുടെയും ശിവന്റെയും കഴുത്തിൽ കൊണ്ടിട്ടു. എല്ലാവരും പെട്ടെന്ന് വല്ലാതായിപ്പോയി. ശിവൻ മാല ഊരിയെടുക്കാൻ നോക്കിയപ്പോൾ ഉർവശിയുടെ അപ്പൂപ്പൻ തടഞ്ഞു. അതായിരിക്കും അതിൻ്റെ നിയോഗമെന്ന് പറഞ്ഞു. പിന്നീട് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം എന്ന തീരുമാനത്തിലെത്തി. തിരുവണ്ണാമലയിൽ നടന്നത് ചടങ്ങായി സ്വീകരിച്ചത് കാരണമാണ് വീണ്ടും മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയത്. പറഞ്ഞു തീർക്കാൻ വരട്ടെ, ഇനിയുണ്ട് ഇതുപോലത്തെ രസകരമായ ആചാരങ്ങൾ. ഉർവശിയുടെ അമ്മ അടക്കമുള്ളവർ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് താൻ വീണ്ടും വിവാഹം ചെയ്യുന്നതെന്നാണ് ആശയെ വിവാഹം കഴിക്കുമ്പോൾ മനോജ് കെ ജയൻ പറഞ്ഞത്. വർക്കല സ്വദേശിയായ ആശയും നേരത്തെ വിവാഹമോചനം നേടിയതാണ്. ഇവിടെയും കഥയുടെ ക്രെഡിറ്റ് പെൺപക്ഷത്തിന് തന്നെ. ആദ്യ വിവാഹത്തിന് മുമ്പ് തന്നെ മനോജ് കെ ജയനെ പോലൊരാളെ വിവാഹം കഴിക്കാനായിരുന്നു അത്രേ ആശയ്ക്ക് ആഗ്രഹം. എന്നാൽ മനോജ് ആ സമയത്ത് കല്യാണം കഴിച്ചു പോയിരുന്നു. പലരും പെണ്ണ് കാണാൻ വന്നപ്പോൾ മനോജിനെ പോലെയല്ല എന്ന ഒറ്റ കാരണത്താൽ വിവാഹം നടന്നില്ല. ഒടുവിൽ മനോജുമായി കുറച്ചൊക്കെ സാമ്യമുള്ള ഒരാളുമായി വിവാഹം നടന്നു. എങ്കിലും മനോജിനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ഈ വിവാഹത്തിലും കല്ലുകടികൾ ഉണ്ടായി. അപ്പം ഈ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. ഈ ആശയും മനോജും വേറെ വഴിയൊന്നും ഇല്ലാതെ വഴിയാധാരമായിട്ട് നിൽക്കുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഇവരെ പറ്റിയൊരു പഴഞ്ചൊല്ല് നീ പറഞ്ഞേ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. എന്റെ തങ്കു, കുറച്ച് വിവരം വേണം അല്ലേ? കുറച്ച് വിവര ദോഷമെങ്കിലും വേണം. ദൈവം സഹായിച്ചു, നിനക്ക് ഇതൊന്നുമില്ല. എന്റെ തങ്കു, ഇതിനാണ് പൂർവജന്മബന്ധം എന്നൊക്കെ പറയുന്നത്. ഇനി പൂർവജന്മബന്ധത്തിലുള്ള ആളെ ഇനിയാണ് നമ്മൾ കാണുന്നെങ്കിലോ? അതിനിപ്പൊ കെട്ടണോന്നൊന്നും ഇല്ലല്ലോ. പിന്നെ കൊച്ചമ്മ, ഈ മനോജ് കെ ജയനൊക്കെ വരുന്ന സമയത്തെ വലിയ നായകനായിട്ട് വന്നിട്ട് ഇപ്പൊ വില്ലനായിട്ട് തിളങ്ങുന്ന ഒരു നടനുണ്ടല്ലോ, മനസ്സിലായേ? ആ പുള്ളി ഇപ്പം സ്വന്തം വീടും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വീട്ടിലാണ് താമസം. കക്ഷി താഴത്തെ നിലയിലാ താമസിക്കുന്നേ. മുകളിലത്തെ നിലയില് ഭർത്താവ് മരിച്ച ഒരു സ്വഭാവ നടിയാ താമസം. ആ എന്നിട്ട് കല്യാണം ഒന്നും കഴിച്ചില്ല. രണ്ടുപേരും കൂടെ ആ ചടങ്ങിനൊക്കെ പോന്നതെന്നോ വരുന്നതെന്നോ ഒക്കെ കേക്കുന്നു. അത് ഈ കൊച്ചമ്മ പറഞ്ഞ പോലെ മറ്റേ ബന്ധമായിരിക്കും, മറ്റേ ഭൂബന്ധവും. അല്ല, കൊച്ചമ്മ പറഞ്ഞ ആ സാവോ ബന്ധം അവർ തമ്മിൽ ഉണ്ട്. ശരിയാ, അത് ശരിയാ. ആ മുതലാളി വാടക പിരിക്കാൻ വന്നിട്ട് അങ്ങ് തിരിച്ചു പോയോ? ആ ഒന്ന് പറയട്ടെ, ഇവിടെ ഒന്ന് വേളം വെച്ചു, എന്നിട്ട് ഇല്ല മുകളിലേക്ക് പോയേക്കോ, അവിടെ നിന്ന് വാടക ചോദിക്കാം. ഓ, അങ്ങോട്ട് പോയപ്പോ എന്നോട് ചോദിക്കുക, തങ്കു അങ്ങ് വെളുത്തിരിക്കുന്ന ആ ഏത് ഫേസ് ക്രീം ആന്ന്. ഞാനൊരു കൂടിയ ഫേസ് ക്രീമിന്റെ പേരങ്ങ് പറഞ്ഞു. അപ്പൊ പറ ഒരെണ്ണം മേടിച്ചോണ്ട് പറഞ്ഞു, പൈസയും തന്നു. ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടാ പോയേ? മോളത്തെ നില ഞാൻ അവിടുത്തെ സാറ് ഓഫീസിൽ പോയല്ലോ. അതിനെന്താ അങ്ങനെ ഭാര്യ അവിടെ ഇല്ലേ? കൊച്ചമ്മ, ഒരു സാവൂ ബന്ധം നമുക്ക് എന്നാലും ഒന്ന് നോക്ക, തെളിവ് വേണമല്ലോ. ശരിയാ, നമ്മള് ചുമ്മാ ഗോസിപ്പ് പറയുന്നവരൊന്നുമല്ല. What?